ഹലോ ഫ്രണ്ട്സ്, ജി കെ ഡോസ് ഫോർ കേരള പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബയോളജിയാണ്. ബയോളജി പാർട്ട് വണ്ണില് 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ അരിസ്റ്റോട്ടൽ, ഓപ്ഷൻ ബി ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ സി ലെവൻ ഹുക്ക്, ഓപ്ഷൻ ഡി ലീനസ് പോളിൻ. ടൈം സ്റ്റാർട്സ് നൗ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻ എ അരിസ്റ്റോട്ടൽ, ഓപ്ഷൻ ബി ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ സി ലെവൻ ഹുക്ക്, ഓപ്ഷൻ ഡി ലീനസ് പോളിൻ. ഏതാണ് ശരി ഉത്തരം? സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം ഓപ്ഷൻ എ അരിസ്റ്റോട്ടൽ. രണ്ടാമത്തെ ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഓപ്ഷൻ എ ആമാശയം, ഓപ്ഷൻ ബി ചെറുകുടൽ, ഓപ്ഷൻ സി വൻകുടൽ, ഓപ്ഷൻ ഡി വായ. ഏതാണ് ശരിയുത്തരം? ടൈം സ്റ്റാർട്ട് നൗ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തീകരിക്കുന്നത്? ഓപ്ഷൻ എ ആമാശയം, ഓപ്ഷൻ ബി ചെറുകുടൽ, ഓപ്ഷൻ സി വൻകുടൽ, ഓപ്ഷൻ ഡി വായ. സമയം തീർന്നിരിക്കുകയാണ്. ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ബി ചെറുകുടൽ. മൂന്നാമത്തെ ചോദ്യം, ശരീരത്തിലെ പമ്പ് ഏത് അവയവമാണ്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി അഗ്നേയ ഗ്രന്ഥി. ടൈം സ്റ്റാർട്സ് നൗ. ശരീരത്തിലെ പമ്പ് ഏത് അവയവമാണ്? ഹൃദയം, കരൾ, ശ്വാസകോശം, അഗ്നേയ ഗ്രന്ഥി. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം ഓപ്ഷൻ എ ഹൃദയം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം. ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി സോഡിയം, ഓപ്ഷൻ സി കാൽസ്യം, ഓപ്ഷൻ ഡി അയഡിൻ. ഏതാണ് ശരിയുത്തരം? ശരീരത്തിലെ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം. ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി സോഡിയം, ഓപ്ഷൻ സി കാൽസ്യം, ഓപ്ഷൻ ഡി അയഡിൻ. സമയം തീർന്നിരിക്കുകയാണ്. ഓപ്ഷൻ ബി ശരിയുത്തരം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകം ഏത്? ഓപ്ഷൻ എ പ്രോട്ടോപ്ലാസം, ഓപ്ഷൻ ബി ലിംഫ്, ഓപ്ഷൻ സി കൊഴുപ്പ്, ഓപ്ഷൻ ഡി രക്തം. ഏതാണ് ശരിയുത്തരം? കോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകം ഏത്? പ്രോട്ടോപ്ലാസം, ലിംഫ്, കൊഴുപ്പ്, രക്തം. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം പ്രോട്ടോപ്ലാസം ആണ് ശരിയുത്തരം. ആറാമത്തെ ചോദ്യം, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി ഈസ്ട്രജൻ, ഓപ്ഷൻ സി തൈമോസിൻ, ഓപ്ഷൻ ഡി കാൽസിട്രോൺ. ടൈം സ്റ്റാർട്സ് നൗ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഇൻസുലിൻ, ഈസ്ട്രജൻ, തൈമോസിൻ, കാൽസിട്രോൺ. ഏതാണ് ശരിയുത്തരം? സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം തൈമോസിൻ. ഏഴാമത്തെ ചോദ്യം, എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏത്? ഓപ്ഷൻ എ കുടൽ, ഓപ്ഷൻ ബി ത്വക്ക്, ഓപ്ഷൻ സി അസ്ഥിസന്ധി, ഓപ്ഷൻ ഡി ശ്വാസകോശം. ഏതാണ് ശരിയുത്തരം? ടൈം സ്റ്റാർട്സ് നൗ. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏത്? കുടൽ, തൊക്ക്, അസ്ഥിസന്ധി, ശ്വാസകോശം. ഏതാണ് ശരിയുത്തരം? സമയം തീർന്നിരിക്കുകയാണ്.
ശരി ഉത്തരം ഓപ്ഷൻ ഡി ശ്വാസകോശം. എട്ടാമത്തെ ചോദ്യം, ലോക പ്രമേഹ ദിനം. ഓപ്ഷൻ എ ഡിസംബർ 1, ഓപ്ഷൻ ബി നവംബർ 14, ഓപ്ഷൻ സി ജൂൺ 5, ഓപ്ഷൻ ഡി ജൂലൈ 11. ടൈം സ്റ്റാർട്ട്സ് നൗ. ലോക പ്രമേഹ ദിനം, ഓപ്ഷൻ എ ഡിസംബർ 1, ഓപ്ഷൻ ബി നവംബർ 14, ഓപ്ഷൻ സി ജൂൺ 5, ഓപ്ഷൻ ഡി ജൂലൈ 11. സമയം തീർന്നിരിക്കുകയാണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി നവംബർ 14 ശരി ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. ഓപ്ഷൻ എ എയ്ഡ്സ്, ഓപ്ഷൻ ബി മഞ്ഞപ്പിത്തം, ഓപ്ഷൻ സി പ്രമേഹം, ഓപ്ഷൻ ഡി രക്തസമ്മർദ്ദം. ഏതാണ് ശരി ഉത്തരം? ടൈം സ്റ്റാർട്ട്സ് നൗ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം, ഓപ്ഷൻ എ എയ്ഡ്സ്, ഓപ്ഷൻ ബി മഞ്ഞപ്പിത്തം, ഓപ്ഷൻ സി പ്രമേഹം, ഓപ്ഷൻ ഡി രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. സമയം തീർന്നിരിക്കുകയാണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി രക്തസമ്മർദ്ദം. പത്താമത്തെ ചോദ്യം, ശരീരത്തിലെ അസ്ഥിസന്ധികളുടെ എണ്ണം. ഓപ്ഷൻ എ 208, ഓപ്ഷൻ ബി 206, ഓപ്ഷൻ സി 209, ഓപ്ഷൻ ഡി 2010. ഏതാണ് ശരി ഉത്തരം? ടൈം സ്റ്റാർട്ട്സ് നൗ. ശരീരത്തിലെ അസ്ഥിസന്ധികളുടെ എണ്ണം, ഓപ്ഷൻ എ 208, ഓപ്ഷൻ ബി 206, ഓപ്ഷൻ സി 209, ഓപ്ഷൻ ഡി 2010. സമയം തീർന്നിരിക്കുകയാണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി 206. ഇന്നത്തെ 10 ടോപ്പിക്കുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.